ഓണത്തിന് പൂവിട്ട പോലെ ഉണ്ട് അല്ലേ ഓണത്തിന് പൂവിട്ടതല്ലോ നമ്മൾ ഒരു ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കുകയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണത് ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു തോരനാണിത് അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം എങ്ങനെ എങ്ങനെയുണ്ടാക്കാം നോക്കാം നയനം വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇതാ ബീട്രൂട്ട് തോര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഉള്ളി ചെറുതായി ചോപ്പ് ചെയ്തുകൊണ്ട് കുറച്ച് നാളികേരം ബീട്രൂട്ട് കറിവേപ്പില പച്ചമുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇപ്പം ഇതാ നമ്മളിതെല്ലാം ഇനി ഉണ്ടാക്കുന്നൊരു പാത്രം എടുത്തിട്ടുണ്ട് ഞാനിത് അതിലേക്ക് ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യണം ണ്ടോ കാണാൻ തന്നെ നല്ലൊരു ഭംഗി എല്ലാ കളറിൻ്റെ ഒരു കോമ്പിനേഷൻ അല്ലേ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തു കേട്ടോ എന്നാലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇതാ നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് എത്രയും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് മധുരം ഉള്ളതാണല്ലോ ബീട്ട്രൂട്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ആവശ്യമുണ്ട് എരിവും കുഴപ്പമില്ല കേട്ടോ കുട്ടികൾക്കൊക്കെ കഴിക്കാം നല്ല ഇഷ്ടമായിരിക്കും അവർക്ക് ചോറിൻ്റെ കൂടെ അത് കഴിക്കാൻ അപ്പോൾ അത് നമ്മളിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കറിവേപ്പിലയും ഉള്ളിയും തേങ്ങയും ബീട്രൂട്ടെല്ലാം നന്നായിട്ട് മിക്സായി തരണം അപ്പം തന്നെ നല്ലൊരു ഫ്ലേവറായിട്ടോ വരുന്നത് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഇപ്പൊ എല്ലാരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങളൊക്കെ ഇതുപോലെ ഉണ്ടാക്കാറുണ്ടോ എന്ന് കമെന്റ് ചെയ്യണേ അപ്പൊ ഇതെല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ഗ്യാസ് കത്തിച്ചുകൊടുക്കാം ഇത് കണ്ടോ നല്ല ഭംഗി കാണാൻ തന്നെ എന്തൊരു ഭംഗിയാ കുട്ടികൾ എന്തായാലും കഴിക്കാ നിങ്ങൾ കുട്ടികൾക്ക് ഇത് എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ അതാണ് നമ്മളൊരു മൂടി വെച്ചിത് ഇടയ്ക്കാണ് ഇനി ഒരു മൂന്ന് നാല് മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് റെഡിയാകും കേട്ടോ അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ റെഡി ആയിക്കിട്ടും നമ്മളെ ബീറ്റ് തോരൻ വെരി ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്തൊക്കാമെൻ്റ് അറിയിക്കണം കേട്ടോ അപ്പം നമ്മൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്തതല്ലേ അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം നമുക്ക് തുറന്ന് നോക്കാം അതുപോലെ കിട്ടിയിട്ടുണ്ട് നമ്മൾ തോരാൻ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ ഇതാ നമ്മൾ ഒന്നും കൂടെ തുറന്ന് നോക്കുകയാണ് ഇപ്പം നമ്മുടെ ബീട്രൂട്ട് തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് നല്ല ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ ചോറ് തോന്നും അത്രയും നല്ല ടേസ്റ്റാണിത് നമ്മൾ പൊതിച്ചോറൊക്കെ കൊണ്ടുപോവില്ലേ അപ്പോൾ അതിൻ്റെ കൂടെ ഇതിട്ട് കൊണ്ടുപോയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറ് ഉണ്ണാൻ അതേപോലെ നമ്മളെ ബീട്രൂട്ട് തോരൻ കിട്ടിയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ ബീട്രൂട്ട് തോരൻ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഇട്ട് കൊടുക്കണം ഇതിൻ്റെ ടേസ്റ്റ് പൂർണ്ണമാവണം എന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് കുറച്ച് കുറവുണ്ട് കേട്ടോ ഇതെനിക്കൊരു ചേച്ചി പറഞ്ഞു തന്നതാ കേട്ടോ ആലപ്പുഴ ഉള്ളൊരു ചേച്ചി ഞങ്ങൾ അവരെ വീട്ടിൽ പോയപ്പോൾ ഞങ്ങൾ തിരിച്ച് ട്രെയിനിൽ പോരുമ്പോൾ അവർ ഈ ഒരു തോരനാണ് ഉണ്ടാക്കി തന്നത് അവരമ്മയാണ് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റായിരുന്നു ചോറ് ഉണ്ണുമ്പോൾ ഇതും തേങ്ങാ ചമ്മന്തി ഫിഷും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് അന്ന് ആ ഒരു ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ നാവിലുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ വെരി ആണല്ലോ ബീട്രൂട്ട് സ്കിൻ വൈറ്റനിങ്ങിനൊക്കെ നല്ലതാണ് ബി എച്ച് ബി കൂടാനും ഒക്കെ അപ്പോൾ നമ്മൾ ബീട്രൂട്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് വറവിടാം ചട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിക്കാം അതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുകും ഉണക്കമുളകും കറിവേപ്പില ഇട്ടിട്ടൊന്ന് താളിച്ചെടുക്കാം വറവിടാം പാലക്കാട് വറവിടുക എന്നാട്ടോ പറയാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കടുക് കടുകിട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വരുന്ന കേട്ടോ നല്ല കടുകൾ പൊട്ടണം എന്നിട്ട് നമുക്ക് എനിക്ക് ഉണക്കമുളക് ഇട്ടുകൊടുക്കാം അത നമ്മൾ കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് മൂത്ത് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം നമ്മുടെ മുളകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് നമുക്കിനിതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്തോളീ സമയത്ത് നമ്മുടെ കറിവേപ്പിലൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീട്രൂട്ട് തോരനിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഗാർണിഷ് ചെയ്യാം ഇതാ നമ്മുടെ ബീട്രൂട്ട് തോരൻ എന്താ റെഡി ആയിട്ടിരിക്കുകയാണ് നമുക്ക് താളിപ്പതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതുപോലെ ഇട്ടുകൊടുക്കാം വെരി ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് തോര റെഡി ആയിട്ടുണ്ട് എല്ലാവരും റെഡി തയ്യാറാക്കി നോക്കണം എന്നിട്ട് കമൻ്റ് അറിയിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തൂട്ടോ കേട്ടോ എന്നാലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ സി യു എഗെയിൻ വെരി എം ഇ ബീറ്റ്റൂട്ട് തോരൻ